ഹെയർ എലിക്സർ ഡെയിലി ന്യൂസ് ബൈ ഇൻ അസോസിയേഷൻ വിത്ത് ജോലി കിട്ടി പുറത്തോട്ട് പോവുക കാര്യത്തിൽ ഒരു ടെൻഷൻ അടുത്ത വെള്ളത്തിന്റെ അവസ്ഥ എന്താണൊന്നും അറിയില്ലല്ലോ ഇവിടെ നല്ല ഹെയർ ഓയിൽ ഏതാ ഉള്ളത് സാറേ എവിടെ പോയാലും മുടി ഇതുപോലെ ചെയ്യണമെങ്കിൽ വെറും ഹെയർ ഓയിൽ പോരാ അതിന് പുതിയ കാലത്തിന്റെ ഹെയർ എലിക്സർ തന്നെ വേണം ഇത് അമൃത് വേണി ഹെയർ എലിക്സർ മോഡേൺ സയൻസ് സയൻസായ ബയോടെക്നോളജി അടിസ്ഥാനമാക്കി ഡെവലപ്പ് ചെയ്തതാണ് ഇത് സ്ത്രീകൾക്കുള്ള അമൃത് വേണി ഹെയർ എലിക്സർ ഇത് പത്ത് വയസ്സ് മുതൽ ഇരുപത്തിരണ്ട് വയസ്സ് വരെയുള്ളവർക്കുള്ള അമൃത്വേണി ഹെയർ എലിക്സർ ഓരോരുത്തരുടെയും ഹോർമോണുകളുടെയും എൻസൈമുകളുടെയും പ്രവർത്തനം വ്യത്യസ്ത രീതിയിലാണ് അതുകൊണ്ട് തന്നെ അതനുസരിച്ചുള്ള പ്രോഡക്ട്സ് ആണ് യൂസ് ചെയ്യേണ്ടത് അമൃത്വേണി ഹെയർ എലിക്സർ എന്നാൽ മുടിക്കുള്ള അമൃത് അമൃദ്വേണി ഹെയർ എലിക്സർ ഒരു സഹ്യാദ്രി ബയോ ലാബ്സ് ഉൽപ്പന്നം നമസ്കാരം ഞാൻ പ്രവീജ വിനീത് ഡെയിലി ന്യൂസിന്റെ സായന്ന വാർത്തകളിലേക്ക് സ്വാഗതം ഇന്ന് മാർച്ച് മുപ്പത്തിയൊന്ന് വ്യാഴാഴ്ച മദ്യനയം പുനഃപരിശോധിക്കണമെന്ന് സിപിഐയുടെ ട്രേഡ് യൂണിയൻ സംഘടനയായു സി കള്ളുചെത്ത് തൊഴിലാളി മേഖലയെ സംരക്ഷിക്കണമെന്നും പൂട്ടിയ കള്ളുഷാപ്പുകൾ തുറക്കണമെന്നും എ ഐ ടി യു സി നേതാവ് കെ പി രാജേന്ദ്രൻ ആവശ്യപ്പെട്ടു ഷാപ്പുകളുടെ ദൂരപരിധി എടുത്തു കളയണം വിദേശ മദ്യഷാപ്പുകളെ പ്രോത്സാഹിപ്പിക്കുന്നത് ശരിയല്ലെന്നും രാജേന്ദ്രൻ പറഞ്ഞു ഇദ്ദേഹത്തിന്റെ നിലപാടിനെ മുതിർന്ന സിപിഐ നേതാവ് ബിനോയ് വിശ്വം പിന്തുണച്ചു മദ്യനയത്തിൽ സിപിഐയുടെ വിമർശനത്തെക്കുറിച്ച് അറിയില്ലെന്ന് എക്സൈസ് മന്ത്രി എം വി ഗോവിന്ദൻ മുന്നണിയിൽ ഭിന്നതയില്ല പുതിയ മദ്യനയം വരുന്നതോടെ കേരളത്തിലെ കാർഷിക മേഖലയിൽ വലിയ മുന്നേറ്റത്തിന് കാരണമാകുമെന്നും ഗോവിന്ദൻ അവകാശപ്പെട്ടു മദ്യശാലകളിലെ ക്യൂ ഒഴിവാക്കാനാണ് കൂടുതൽ മദ്യശാലകൾ തുടങ്ങുന്നതെന്നും അദ്ദേഹം പറഞ്ഞു പണിമുടക്ക് നടന്ന മാർച്ച് ഇരുപത്തിയെട്ട് തീയതികളിൽ സംസ്ഥാനത്തുണ്ടായ അക്രമങ്ങൾക്ക് രജിസ്റ്റർ ചെയ്തത് അമ്പത്തിനാല് കേസുകൾ മാർച്ച് ഇരുപത്തിയെട്ടിന് കേസുകളും മാർച്ച് ഇരുപത്തിയൊൻപതിന് മുപ്പത്തിയൊന്ന് കേസുകളും മലപ്പുറം തിരൂരിൽ ഓട്ടോ ഡ്രൈവറെ മർദ്ദിച്ച കേസിൽ അഞ്ചു പേർ അറസ്റ്റിലായി രോഗിയെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകവേ തടഞ്ഞുനിർത്തി മർദ്ദിച്ച സിഐ ടിയു എസ് ടിയു എഐ ടിയു സി പ്രവർത്തകരാണ് പിടിയിലായത് സമരക്കാരെ ആക്രമിച്ചെന്ന് ആരോപിച്ചും പോലീസ് കേസെടുത്തിട്ടുണ്ട് വഴിതടഞ്ഞ സമരക്കാരെ കത്തി കാണിച്ച് ഭീഷണിപ്പെടുത്തിയെന്നാരോപിച്ച് കൃഷ്ണഗിരി സ്വദേശി ഷൈജു തോമസിനെതിരെ അമ്പലവയൽ പോലീസാണ് കേസെടുത്തത് സാമ്പത്തിക വർഷം ആരംഭിക്കുന്ന നാളെ മുതൽ വിലക്കയറ്റം കുടയ്ക്ക് ഇരുപത് ശതമാനവും മരുന്നുകൾക്ക് പത്തര ശതമാനവും വില കൂടും കുടിവെള്ളത്തിന് അഞ്ച് ശതമാനം വില വർദ്ധിപ്പിച്ചിട്ടുണ്ട് വാഹനമേഖലയിലാണ് ഏറ്റവും നിരക്ക് വർധന ഇൻഷുറൻസ് പ്രീമിയം ഇരുപത്തിയൊന്ന് ശതമാനം വരെയും സംസ്ഥാന സർക്കാരിന്റെ നികുതി ഒരു ശതമാനവും ഹരിത നികുതി ശതമാനവും വർദ്ധിപ്പിച്ചു റീ രജിസ്ട്രേഷനുള്ള നിരക്കുകൾ കേന്ദ്ര സർക്കാർ വർദ്ധിപ്പിച്ചിട്ടുണ്ട് വാഹനവില വാഹനവിലായിരം രൂപ വരെയാണ് കമ്പനികൾ വർദ്ധിപ്പിച്ചത് സംസ്ഥാന സർക്കാർ വർദ്ധിപ്പിച്ച ഭൂനികുതിയും ഭൂമിയുടെ ന്യായവിലയിലെ പത്ത് ശതമാനം വർധനയും നാളെ മുതൽ പ്രാബല്യത്തിലാകും ബസ് ഓട്ടോ ടാക്സി നിരക്കുകൾ അടുത്തയാഴ്ചയോടെ വർധിക്കും മിൽമ പാൽ വൈദ്യുതി നിരക്കുകളും ഒരു മാസത്തിനകം വർദ്ധിപ്പിക്കും നടിയെ ആക്രമിച്ച കേസിലെ അന്വേഷണ ഉദ്യോഗസ്ഥരെ വധിക്കാൻ ഗൂഢാലോചന നടത്തിയെന്ന കേസ് സിബിഐക്ക് കൈമാറിക്കൂടെയെന്ന് ഹൈക്കോടതി വേണ്ടെന്നും നിഷ്പക്ഷമായ അന്വേഷണമാണെന്നും പ്രോസിക്യൂഷൻ എഫ്ഐആർ റദ്ദാക്കുന്നില്ലെങ്കിൽ കേസ് സി ബി ഐക്ക് വിടണമെന്നായിരുന്നു ദിലീപിന്റെ ആവശ്യം ലോകായുക്ത ഭേദഗതി വിഷയത്തിൽ മന്ത്രിസഭായോഗത്തിൽ പറഞ്ഞ കാര്യം പുറത്തു പറയില്ലെന്ന് സംസ്ഥാന റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ ഇക്കാര്യത്തിൽ സിപിഐയുടെ നിലപാട് പാർട്ടി സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ പറഞ്ഞിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു കേരയിൽ വിശദീകരണ യോഗത്തിൽ സിപിഐ നേതാക്കൾ പങ്കെടുക്കാത്തതിനെക്കുറിച്ച് മന്ത്രി വ്യക്തമായ മറുപടി നൽകിയില്ല ലൈംഗികാതിക്രമത്തിനെതിരെ പരാതി നൽകിയ ട്രാൻസ്ജെൻഡറിന്റെ ലിംഗപരിശോധന നടത്തണമെന്ന് വനിതാ പോലീസ് ഉദ്യോഗസ്ഥ ആവശ്യപ്പെട്ടെന്നാരോപിച്ച് ആലുവ പോലീസ് സ്റ്റേഷനിലേക്ക് ട്രാൻസ്ജെൻഡർ കൂട്ടായ്മയുടെ മാർച്ച് വനിതാ പോലീസ് ഉദ്യോഗസ്ഥയെ സസ്പെൻഡ് ചെയ്യണമെന്നാണ് ആവശ്യം ലിംഗമാറ്റ ശസ്ത്രക്രിയ സർട്ടിഫിക്കറ്റ് അംഗീകരിക്കില്ലെന്ന് പോലീസുകാരി പറഞ്ഞെന്നാണ് ആരോപണം സംസ്ഥാനത്തെ ആയിരത്തി അഞ്ഞൂറ്റി അമ്പത് വില്ലേജുകളുടെ ഡിജിറ്റൽ റീസർവേ പദ്ധതിയുടെ ഒന്നാം ഘട്ടം വേഗത്തിൽ പൂർത്തിയാക്കാൻ ആയിരത്തി അഞ്ഞൂറ് സർവേയർമാരെയും ഹെൽപ്പർമാരെയും കരാർ അടിസ്ഥാനത്തിൽ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് മുഖേന നിയമിക്കുന്നതിന് സർവേ ഡയറക്ടർക്ക് സർക്കാർ അനുമതി നൽകി ജില്ലാ മഞ്ചേരിയിൽ നഗരസഭാ കൌൺസിലറെ വെട്ടിക്കൊലപ്പെടുത്തിയ കേസിൽ ഒരാൾ കൂടി പിടിയിലായി നെല്ലിക്കുത്ത് സ്വദേശി ഷംസീറാണ് പിടിയിലായത് മറ്റൊരു പ്രതി അബ്ദുൾ മജീദിനെ ഇന്നലെ കസ്റ്റഡിയിലെടുത്തിരുന്നു മറ്റൊരു പ്രതി ഷുഹൈബ് എന്ന കൊച്ചുവിനെ തിരയുകയാണ് മജീദും ഷുഹൈബുമാണ് അബ്ദുൾ ജലീലിന്റെ വാഹനത്തെ ബൈക്കിൽ പിന്തുടർന്ന് ആക്രമിച്ചത് ഒന്ന് കുടുംബത്തിന്റെ സാമ്പത്തിക സാമ്പത്തിക ഭദ്രത സ്മാർട്ട് സിറ്റികൾ ആരോഗ്യത്തിന് വാക്സിൻ ചെറുകാറുകൾ ഉൾപ്പെടെ എല്ലാ വാഹനങ്ങൾക്കും ആറു എയർ ബാഗുകൾ നിർബന്ധമാക്കുമെന്ന് കേന്ദ്ര ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരി ബുധനാഴ്ച പാർലമെന്റിലാണ് ഇക്കാര്യം അറിയിച്ചത് ഒക്ടോബർ ഒന്നിനു ശേഷം നിർമ്മിക്കുന്ന എല്ലാ വാഹനങ്ങൾക്കും ഈ നിയമം നിർബന്ധമാക്കാനാണ് പരിപാടി രോഗബാധിതനായി മാസമായി ആശുപത്രിയിൽ കഴിയുന്ന തിരക്കഥാകൃത്ത് ജോൺ പോളിന്റെ ചികിത്സാ ചെലവ് താങ്ങാനാകാതെ കുടുംബം ആശുപത്രി ബില്ലടയ്ക്കാൻ സുഹൃത്തുക്കളും രംഗത്തിറങ്ങിയിരിക്കുകയാണ് ആരോഗ്യനില മെച്ചപ്പെടുന്നുണ്ടെന്ന് ആശുപത്രി അധികൃതർ ലിയു സറണ്ടർ ഇത്തവണയും ഒഴിവാക്കിയതിൽ പ്രതിഷേധവുമായി സർക്കാർ ഡോക്ടർമാരുടെ സംഘടനയായ കെ ജി എം എ ഡോക്ടർമാരുടെ മനോവീര്യം കെടുത്തുന്ന തീരുമാനം തിരുത്തണം കോവിഡ് കാലത്ത് അവധിമൂലം എടുക്കാതെ സേവനം ചെയ്ത വിഭാഗമാണ് ഡോക്ടർമാരുൾപ്പെടെയുള്ള ആരോഗ്യ പ്രവർത്തകരെന്നും കെ ജി എംഒയെ ഓർമ്മിപ്പിച്ചു മദ്യനയം അഴിമതി നടത്താനുള്ളതാണെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ സംസ്ഥാനത്ത് ബ്രൂവറി കൊണ്ടുവരാനാണ് ശ്രമം വ്യാപകമായി മദ്യഷോപ്പ് തുടങ്ങുന്നു തുടർഭരണം കിട്ടിയതിന്റെ അഹങ്കാരമാണിത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പഴയ ഫേസ്ബുക്ക് പോസ്റ്റ് വായിച്ചുകൊണ്ടാണ് സർക്കാരിനെ കുറ്റപ്പെടുത്തിയത് ബസ് ചാർജ് വർദ്ധിപ്പിച്ചതിൽ ഫയർ സ്റ്റേജിൽ അപാകതയുണ്ടെന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞു സംസ്ഥാനത്ത് എസ്എസ്എൽസിൽ ലക്ഷം വിദ്യാർത്ഥികളാണ് പരീക്ഷ എഴുതുന്നത് ഫിയോക്കിന്റെ സ്വീകരണ പരിപാടിയിൽ നടൻ ദിലീപും സംവിധായകൻ രഞ്ജിത്തും ഒരേ വേദിയിൽ ഫിയോക്കിന്റെ ചെയർമാനാണ് ദിലീപ് ചലച്ചിത്ര അക്കാദമി ചെയർമാനായ രഞ്ജിത്തിനും സാംസ്കാരിക ക്ഷേമനിധി ബോർഡ് ചെയർമാനായി തെരഞ്ഞെടുക്കപ്പെട്ട മധുപാലിനും ഫിയോക്ക് നൽകിയ സ്വീകരണ യോഗത്തിലാണ് ഇവർ വേദി പങ്കിട്ടത് ക്ഷേത്ര ചടങ്ങായ കാൽ കഴുകിച്ചൂട്ടിന്റെ പേര് സമാരാധന എന്നാക്കിയത് നിയമപരമായി നിലനിൽക്കില്ലെന്ന് ഹൈക്കോടതി കാൽ കഴുകിച്ചൂട്ടിനെതിരായ വാർത്തകളുടെ അടിസ്ഥാനത്തിൽ ഹൈക്കോടതി സ്വമേധയായടുത്ത കേസ് തീർപ്പാക്കിക്കൊണ്ടാണ് ഉത്തരവ് ഭക്തരെക്കൊണ്ട് കാൽ കഴുകിക്കുന്നില്ലെന്നും തന്ത്രിയാണ് ചടങ്ങ് നിർവഹിക്കുന്നതെന്നും ദേവസ്വം ബോർഡ് അറിയിച്ചിരുന്നു കേരളിനായി ഭൂമി വിട്ടു നൽകുന്നവർക്ക് നാലിരട്ടി നഷ്ടപരിഹാരമെന്നാണ് സർക്കാരിന്റെ വാഗ്ദാനമെങ്കിലും കുടിയിറക്കപ്പെടുന്നവർ ആശങ്കയിലാണ് നാലിരട്ടി കിട്ടുമെന്ന കണക്ക് മനസ്സിലാകാത്തതാണ് കാരണം രണ്ടായിരത്തി പതിമൂന്നിലെ കേന്ദ്ര ഭൂമി ഏറ്റെടുക്കൽ നിയമമനുസരിച്ചാണ് നഷ്ടപരിഹാരം നൽകുക ഈ നിയമപ്രകാരം ഏറ്റവും ഉയർന്ന നഷ്ടപരിഹാരം നൽകിയത് ദേശീയപാതാ വികസനത്തിനായിരുന്നു ഇവർക്ക് നാലിരട്ടി കിട്ടിയിട്ടില്ല പ്രദേശത്തെ വർഷത്തെ ആധാരങ്ങളിൽ രേഖപ്പെടുത്തിയ വിലയുടെ ശരാശരി വിലയാണ് അടിസ്ഥാന വില ആധാരങ്ങൾ രജിസ്റ്റർ ചെയ്യുന്നത് ശരിയായ വിലയേക്കാൾ കുറഞ്ഞ നിരക്കിലാകും ഈ അടിസ്ഥാന വിലയ്ക്ക് പുറമെ മൂന്നിനത്തിൽ കൂടി തുക അനുവദിക്കും നഗരത്തിൽ നിന്ന് കിലോമീറ്റർ അകലെയുള്ള ഭൂമി അടിസ്ഥാന വിലയെ ഒന്നേ ഗുണിക്കും ഇതിന് നൂറ് ശതമാനം വിജ്ഞാപനം വന്നതു പലിശയും നൽകും നൽകും കെട്ടിടത്തിന് നഷ്ടപരിഹാരവും പൊതുമരാമത്ത് വകുപ്പിന്റെ ശൈലിയിൽ മൂല്യ കണക്കാക്കിയാണ് നഷ്ടപരിഹാരം നിശ്ചയിക്കുക पूरी शाम यादगार बन जाए यादों का छोटा सा लम्हा मुझे याद यादों है। तुम, है वो है तुम तो स्कूल छोड़कर चली गई मैं थैंक यू भी नहीं बोल सकी अब मिले हैं फिर से तो होंगे खूबसूरत है ना लेकिन हमारी से नहीं। जिनके लिए रिश्ते ज्यादा कीमती होते हैं പെട്രോൾ വിലയെ കുറിച്ചുള്ള ചോദ്യത്തിനെ മാധ്യമ പ്രവർത്തകനോട് ക്ഷുഭിതനായി യോഗാ ഗുരു ബാബാ രാംദേവ് രണ്ടായിരത്തി പതിനാലിൽ കോൺഗ്രസ് സർക്കാർ മാറിയാൽ പെട്രോൾ വില നാൽപ്പത് രൂപയാക്കി കുറയ്ക്കുമെന്ന് അവകാശവാദം ഉന്നയിച്ച ബാബാ രാംദേവിന്റെ പഴയ വീഡിയോയെക്കുറിച്ചാണ് മാധ്യമപ്രവർത്തകൻ ചോദിച്ചത് ഇത്തരം ചോദ്യങ്ങൾ തനിക്ക് നല്ലതല്ലെന്നും നല്ല തന്തയ്ക്ക് ജനിച്ചവനാണെങ്കിൽ മിണ്ടരുതെന്നും രാംദേവ് ഭീഷണിപ്പെടുത്തിനെതിരെ പ്രതിഷേധവുമായി കോൺഗ്രസ് വിജയ് ചൌക്കിൽ പാർട്ടി എം പിമാർ ചേർന്ന് പ്രതിഷേധ പ്രകടനം നടത്തി ഇന്ധനവിലവർദ്ധന നിയന്ത്രിക്കണമെന്ന് രാഹുൽ ഗാന്ധി ആവശ്യപ്പെട്ടു ഇന്ധനവിലവർധനയ്ക്കെതിരെ സംയുക്ത പ്രതിഷേധത്തിനാണ് കോൺഗ്രസ് ശ്രമിക്കുന്നതെന്ന് എഐ സി സി ജനറൽ സെക്രട്ടറി കെ വേണുഗോപാൽ പറഞ്ഞു എ കെ ആന്റണിയടക്കം എഴുപത്തിരണ്ട് എം പിമാർ കാലാവധി പൂർത്തിയാക്കി രാജ്യസഭയിൽ നിന്ന് പടിയിറങ്ങുന്നു എം പിമാരുടെ സംഭാവനകൾ രാജ്യത്തിന് പ്രചോദനമാകുമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യസഭാംഗങ്ങളുടെ വിടവാങ്ങൽ ചടങ്ങിൽ പറഞ്ഞു ചെയ്യുന്ന കാര്യങ്ങളുടെ ക്രെഡിറ്റ് ഏറ്റെടുക്കുന്നയാളല്ല എ കെ ആന്റണിയെന്ന് മല്ലികാർജ്ജുൻ ഖാർഗെ പറഞ്ഞു ഹിജാബ് ധരിച്ച പെൺകുട്ടികളെ പരീക്ഷ എഴുതാൻ അനുവദിച്ചതിന് കർണാടകയിലെ ഗദഗ് ജില്ലയിലെ ഏഴ് അധ്യാപകരെ സസ്പെൻഡ് ചെയ്തു സി എസ് പാട്ടീൽ ഗേൾസ് ഹൈസ്കൂളിലെ അധ്യാപകരെയാണ് സസ്പെൻഡ് ചെയ്തതെന്ന് പൊതുവിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടർ ജി എം ബസവലിംഗപ്പ പറഞ്ഞു ഡൽഹി മുഖ്യമന്ത്രിയും ആം ആദ്മി പാർട്ടി നേതാവുമായ അരവിന്ദ് കെജ്രിവാളിന്റെ വീടിന് നേരെയുണ്ടായ ആക്രമണത്തിൽ സ്വതന്ത്ര അന്വേഷണം വേണമെന്ന് ഹർജി കേസ് പ്രത്യേക സംഘം അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ട് ഡൽഹി ഹൈക്കോടതിയിൽ ആം ആദ്മി പാർട്ടി എം എൽ എ സൌരഭ് ഭരദ്വാജ് ഹർജി നൽകി പെഗാസ സോഫ്റ്റ്വെയറുമായി ഇസ്രായേൽ കമ്പനി ആന്ധ്രാപ്രദേശിലെ ചന്ദ്രബാബു നായിഡു സർക്കാരിനെ സമീപിച്ചിരുന്നതായി വെളിപ്പെടുത്തൽ മുൻ ഇന്റലിജൻസ് മേധാവി വെങ്കടേശ്വർ റാവു ആണ് എൻഎസ് ഗ്രൂപ്പ് സംസ്ഥാനങ്ങളെയും ചാര സോഫ്റ്റ്വെയറുമായി െന്ന് വെളിപ്പെടുത്തിയത് ചർച്ച നടന്നെങ്കിലും പദ്ധതി ഉപേക്ഷിച്ചെന്ന് വെങ്കിടേശ്വർ റാവു പറഞ്ഞു ഇതേക്കുറിച്ച് അന്വേഷിക്കാൻ ആന്ധ്രാ സർക്കാർ വിദഗ്ദ്ധ കമ്മിറ്റിയെ നിയോഗിച്ചു ഉത്തർപ്രദേശിൽ സംശയം ജില്ലകളിലെ പന്ത്രണ്ടാം ക്ലാസ് ഇംഗ്ലീഷ് പരീക്ഷ റദ്ദാക്കി ആഗ്ര മധുര അലിഗഡ് ഗോരഖ്പൂർ തുടങ്ങി സംസ്ഥാനത്തെ ജില്ലകളിലെ പരീക്ഷയാണ് റദ്ദാക്കിയത് റഷ്യൻ വിദേശകാര്യമന്ത്രി സെർജി ലാവ്റോങ് ഇന്ന് ഇന്ത്യയിലെത്തും ദിവസത്തെ സന്ദർശനത്തിനാണ് ഇവിടെ എത്തുന്നത് ഇതോടുകൂടി ഇന്നത്തെ ഡെയിലി ന്യൂസ് വാർത്തകൾ വാർത്തകൾ സമാപിക്കുന്നു ഡെയിലി വേണ്ടി വായിച്ചത് പ്രവീജ വിനീത് വാർത്തകൾ